السلام عليكم ورحمة الله وبركاته Dear students எல்லாரும் குரான் படிக்க கிளாஸ்க்கு வேண்டி ரெடியா இல்லே லாஸ்ட் கிளாஸ்ல நம்ம சூரத்துல் பக்கரையில 284 മുതൽ 286 லாஸ்ட் ஆமன ரசூல் ആയിരുന്നു படிச்சிருந்தது அதின்ட மீனிங் நம்ம நல்லவண்ண படிச்சு எல்லாரும் நோட்ஸ் எல்லாம் எழுதியனு விசுவாசிக்கുന്നു ஒருപാട് பேருக்கு நோட்ஸ் सेंड बाकी एत्र पेट नोट्स फिनिश डयरी नि मोरल डयरी नि पढ़ान भाग खुर्आन पढ़ भाग नूप बैहार्ट निजी प्रार्थने स्वायत्तमाक डयरी रक्षिताको सैन चेक नूप अल क्यों नमस्कार जमात नमस्क श्रद्धि इंगे ओर दीनी चिट पालच जीवन मोटू नाम क्लास अर्थ पढ़ी नमक विशदीकरण ई क्लास डिस्कूँ खुर्आन पढ़ टेक्स्ट बुक पढ़ी ओके स्टार्ट अवर क्लास सूरत बकर इरूटी एण्ति नाल मुदल इरूटी सूक्त अल बकर सूरत आयत ई प्रपंच मुल्लाहुविन्दे आकाश भूमि अल्लाहुविन ई प्रपंच मुल्लाहुविन्दे അതിനാൽ ആധിപത്യവും ഉടമസ്ഥനും സൃഷ്ടാവുമായ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് അനുസരിച്ച് ആരാധിക്കലാണ് പ്രപഞ്ചത്തിന്റെയും അതിലുള്ള സൃഷ്ടിജാലങ്ങളുടെയും ബാധ്യത അതിനാൽ അവനെ കീഴ്പ്പെടാൻ അവന്റെ സൃഷ്ടിയായ മനുഷ്യനും കടപ്പെട്ടിരിക്കുന്നു ഈ നിലക്ക് മനുഷ്യൻ സൃഷ്ടാവായ അല്ലാഹുവിനോട് ഉത്തരവാദിത്തമുള്ളവരും തങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹുവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനുമാണ് മനുഷ്യരുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എല്ലാം രേഖപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ അവൻ ഒരുക്കിയിട്ടുണ്ട് വൈൻ തുബുദു മാഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർ ആകാശ ഭൂമികളിൽ ഉള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ് നിങ്ങളുടെ മനസ്സുകളിലുള്ളത് മറച്ചു വെച്ചാലും യുഹാസിബുക്കും ബിഹില്ല അല്ലാഹു അത് വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും വിചാരണ ചെയ്യുക തന്നെ ചെയ്യും നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് രഹസ്യമാക്കി വെച്ചാലും അത് വെളിപ്പെടുത്തിയാലും അല്ലാഹു അത് വിചാരണ ചെയ്യുക തന്നെ ചെയ്യും എല്ലാം രേഖപ്പെടുത്താൻ അല്ലാഹു സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ആദ്യത്തെ ആയത്ത് നമ്മോട് പറഞ്ഞു തരുന്നത് ആമന ഫയഗ്ഫിറു ലിമൻ യശാ ഫയുഅദ്ദിബു മൻ യശാ ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ എന്നാൽ ഫയഗ്ഫിറു അവൻ മാപ്പേകും പുറത്തു കൊടുക്കും ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശിക്ഷ നൽകും അവനെ അവൻ്റെ ചിലരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും ഫൈറു ലിമയ്യഷാ എന്നാൽ ചിലർക്ക് അവൻ മാപ്പേകുകയും പുറത്തു കൊടുക്കുകയും ഫൈറുദ്ദീപുമയ്യഷാ മറ്റു ചിലരെ ശിക്ഷിക്കുകയും ചെയ്യും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് ഫൈറു ലിമയ്യഷാ ഫൈറുദ്ദീപുമയ്യഷാ അപ്പം നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ പിന്നെ മാപ്പേകുകയും ചെയ്യുക എന്നതിൻ്റെ താല്പര്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നാ നമ്മൾ വിചാരിക്കും എന്താ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയാണല്ലോ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും എന്താണ് അതിൻ്റെ പിന്നിലുള്ള അള്ളാഹുവിൻ്റെ യുക്തി എന്താണ് എല്ലാവരും അള്ളാഹു ആരെയാണോ സന്മാർഗത്തിലേക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയോ ആദ്യമേ സന്മാർഗത്തിലേക്കൊരു അഭിവാഞ്ചയുള്ള ആദ്യമേ സന്മാർഗത്തിലേക്ക് ചിന്തയുള്ള സന്മാർഗത്തോട് താല്പര്യമുള്ള സന്മാർഗത്തോട് ആഗ്രഹമുള്ള അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹമുള്ള അള്ളാഹുവിൻ്റെ
കാരുണ്യത്തിനെ കുറിച്ച് പ്രതീക്ഷയുള്ള അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാഹു ഫയഗ്ഫിറു ലിമൻ യശാ അങ്ങനെ ഉദ്ദേശമുള്ളവർ അള്ളാഹു അവരുടെ മനസ്സുകളിലുള്ള അള്ളാഹു അറിയുന്നു എന്ന് ആദ്യ താഴത്തിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഫയഗ്ഫിറു ലിമൻ യശാ അങ്ങനെ ചിലരെ അള്ളാഹു പുറത്തു കൊടുക്കുക എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവരെ ശിക്ഷിക്കും. എങ്ങനെയുള്ളവരെ ശിക്ഷിക്കുന്നത്? അവർക്ക് ആദ്യമേ തെറ്റിലേക്കുള്ള ഒരു ചിന്ത, തെറ്റ് ചെയ്യാനുള്ള താല്പര്യം, അങ്ങനെയുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ ഒരു വഴിയില്ലല്ലോ. പക്ഷേ ഫയഗ്ഫിറു ലിമൻ യശാ എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അള്ളാഹു എങ്ങനെയുള്ളവർക്കാണ് മാപ്പ് കൊടുക്കുന്നത്? സന്മാർഗത്തിലേക്ക് ചിന്തയുള്ള അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പ്രതീക്ഷയുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഫൈ വളർത്തിപ്പുമായി യഷാ എന്നാൽ അതിലേക്കൊന്നും ചിന്തയില്ല. തെറ്റിലേക്ക് തന്നെ തെറ്റ് ചെയ്യാനുള്ള ആഗ്രഹം, മനസ്സിൽ തെറ്റിലേക്കുള്ള ചിന്തയുമായി തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു മനസ്സാക്ഷി കുത്തില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർ അള്ളാഹു ഫൈ വളർത്തിപ്പുമായി യഷാ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നത്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാകുന്നു. നെക്സ്റ്റ്, ആമന റസൂലു പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസിലൈഹി അദ്ദേഹത്തിലേക്ക് തനിക്ക് ഇറക്കപ്പെട്ടതിൽ, മിർ റബ്ബിഹി തന്റെ നാഥങ്കൽ നിന്ന്, ദൂതരും സത്യവിശ്വാസികളും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുക. ദൂതരും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം വിശ്വാസികൾക്ക് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ ഈമാൻ എന്നാൽ വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവും കൂടി ചേർന്നതാണ് എന്നത്രേ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ദൂതനും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം വിശ്വാസികൾക്ക് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഈമാൻ എന്നാൽ വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവും കൂടി ചേർന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കുല്ലു ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർഖു ബൈന അഹദിൻ മിർ റസൂലിഹി. കുല്ലും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി. അവരെല്ലാം അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നു. കുല്ലും ആമന ബില്ലാഹി, എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഓ മലായികതിഹി, അവന്റെ മലക്കുകളിലും വിശ്വസിച്ചിരിക്കുന്നു. ഓ കുതുബിഹി, അവന്റെ ഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. ഓ റസൂലിഹി, അവന്റെ പ്രവാചകന്മാരിലും ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു തന്റെ ദൂതനെ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചു എന്നാണ് ആദ്യമായി പറയുന്നത്. ആദ്യ വിശ്വാസിയായി റസൂലിനെ പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നു. ആമന റസൂലു എന്ന് ആദ്യം പറഞ്ഞല്ലോ. പിന്നെ വല്ല മുഅ്മിനൂന, സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ അള്ളാഹു തന്റെ ദൂതനെ അവതരിച്ച വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചു എന്നാണ് ആദ്യമായി പറയുന്നത്. അള്ളാഹുവിന്റെ രക്ഷ ആഗ്രഹിക്കുന്ന സൃഷ്ടികൾ തങ്ങളുടെ കർമ്മ ജീവിതം അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും എല്ലാം അറിയുന്നവനും രക്ഷാശിക്ഷകൾ തീരുമാനിക്കുന്നവനും അള്ളാഹു ആയിരിക്കെ നന്മതിന്മകൾ പറഞ്ഞു തരാനുള്ള അറിവും അധികാരവും അവന് തന്നെയാണ്. അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള അള്ളാഹുവിൻ്റെ സംവിധാനമാണ് പ്രവാചകരും വേദഗ്രന്ഥങ്ങളും. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ സന്മാർഗത്തിൽ പ്രവാചകരും പ്രവാചകരിലുള്ള വിശ്വാസത്തിലൂടെ മറ്റ് വിശ്വാസികളും അള്ളാഹുവിനെ കണ്ടെത്തുന്നു എന്നർത്ഥം. ഇതാണല്ലോ ഈമാനിന്റെ തുടക്കം. അപ്പൊ ഈമാൻ കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ. ആമന റസൂലു ബിമാ ഉൻസിലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലു ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി എന്നുള്ള ആയത്തിലൂടെ അള്ളാഹുവിന്റെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അവന്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഒക്കെയാണ് ഇവിടെ അള്ളാഹുവും അവന്റെ ദൂതന്മാരും അള്ളാഹുവും അവന്റെ ദൂതനും വിശ്വസിച്ചിരിക്കുന്നത് മുഴുവൻ സത്യവിശ്വാസികളും ഇങ്ങനെയായിരിക്കും എന്നാണ് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. ലാ നുഫർഖു ബൈന ഇനി മലക്കുകളും മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർഖു ബൈന അഹദിൻ മിൻ റസൂലിഹി മുമ്പായിട്ട് ഓ മലായികത്ത് മലക്കുകൾ എന്താണ്, ഇവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ എന്താണെന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ. മനുഷ്യർക്ക് അദൃശ്യരാണ് അവർ. അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി. മലക്കുകൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. അള്ളാഹു എന്താണോ പറയുന്നത് അത് അപ്പടി അനുസരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന സന്നദ്ധ ഒരു സംഘമാണ് മലക്കുകൾ.
അള്ളാഹുവിനെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നടക്കുകയാണ് അവരുടെ ജോലി. സ്വന്തമായി തീരുമാനമെടുക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ മറികടക്കുക തുടങ്ങിയ അവരുടെ പ്രകൃതത്തിൽപ്പെട്ടതല്ല. സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനൊന്നും അവർ മുന്നോട്ട് വരില്ല. അവർ അള്ളാഹു എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുക എന്നാണ് മലക്കുകളുടെ ജോലി. മലക്കുകൾ മുഖേനയാണ് അള്ളാഹുവിന്റെ സന്ദേശം പ്രവാചകന്മാരെ അറിയിക്കുന്നത്. ഈ ദർശനത്തിന്റെ വാഹകരെന്ന നിലക്കാണ് അള്ളാഹുവിലുള്ള അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് തൊട്ട് പിന്നിലായി മലക്കുകളുടെ വിശ്വാസത്തിന് അള്ളാഹു സ്ഥാനം നൽകുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ മലക്കുകളുടെ വിശ്വാസം എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തി കുല്ലും ആമിന ബില്ലാഹി മലായിക്കത്തിഹി വ കുതുബിഹി വ റുസുലിഹി എന്നല്ല പറയുന്നത്. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് തൊട്ട് പിന്നിലായി കുല്ലും ആമിന ബില്ലാഹി ഓ മലായിക്കത്തി അള്ളാഹുവിലുള്ള തൊട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഓ മലായിക്കത്തിഹി അവന്റെ മലക്കുകളിലും വക്കുത്തുബിഹി പിന്നീട് അവന്റെ വേദഗ്രന്ഥങ്ങളിലും വറുസ്ലിഹി അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ മലക്കുകളുടെ വേണ്ട വക്കുത്തുബിഹി അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും പ്രവാചകർക്ക് എത്തിച്ചു കൊടുത്ത മുഖ്യ സന്ദേശമാണല്ലോ വേദങ്ങൾ. അള്ളാഹുവിൽ നിന്ന് അവതീർണമായി വേദങ്ങളിൽ വിശ്വസിക്കേണ്ടതും സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. ഈ വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം മലായിക്കത്തി കണ്ടുള്ള കുത്തുബിഹീനാണല്ലോ, അതിനുള്ള വിശ്വാസം എന്താണ്? അത് അള്ളാഹുവിൽ നിന്ന് മലക്കുകൾ മുഖേന അള്ളാഹു പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുത്ത ഗ്രന്ഥങ്ങളാണ് വേദഗ്രന്ഥങ്ങൾ. ഖുർആനിന് മുമ്പ് അവതീർണമായ വേദങ്ങൾ അടിസ്ഥാനപരമായി ഖുർആൻ നിർദ്ദേശിക്കുന്ന അതേ ധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. എന്നാൽ പിൽക്കാലത്ത് ഈ വേദങ്ങളെല്ലാം മാറ്റ തിരുത്തലുകൾക്ക് വിധേയമായി യഥാർത്ഥ വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതീർണമായത്. എന്നാൽ ഖുർആനിന് യാതൊരു മാറ്റത്തിരുത്തലും ഇല്ലാതെ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഖുർആൻ. അതിന് യാതൊരു മാറ്റത്തിരുത്തലുകളും വന്നിട്ടില്ല. എന്നാൽ ഖുർആനുള്ള അതേ സന്ദേശം തന്നെയാണ് അതിനു മുമ്പുള്ള സുഹുഫ് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ലഭിച്ച സുഹുഫ് ഇബ്രാഹിം, ദാവൂദ് അലൈഹി ഇസ്ലാമിന് ലഭിച്ച സബൂർ, മൂസ അലൈഹി ഇസ്ലാമിന് ലഭിച്ച തൗറാത്ത്, ഈസാ അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഇഞ്ചിൽ എന്നതിലെല്ലാം ഓരോ പ്രവാചകന്മാർക്ക് ലഭിച്ച ഖുർആനിലേക്ക് അടിസ്ഥാനപരമായി ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയായിരുന്നു, അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല എന്ന് തന്നെയായിരുന്നു അടിസ്ഥാനപരമായിട്ട് ഏകദേശ വിശ്വാസവും. അള്ളാഹുവിൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ അതേ അടിസ്ഥാന തത്വം തന്നെയായിരുന്നു. പക്ഷേ അതിനെല്ലാം പിൽക്കാലത്ത് മാറ്റി തിരുത്തലുകൾ വരികയുണ്ടായി. എന്നാൽ അള്ളാഹു അന്തിനാൾ അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഖുർആൻ അന്തിനാൾ വരെയുള്ള ജനങ്ങൾക്കുള്ളതാണ്. അതിൽ ഒരു മാറ്റി തിരുത്തലുകളും വന്നിട്ടുമില്ല. വിവേചനം കൽപ്പിക്കുകയില്ല ബൈന അഹദി മിൻ റുസുലി പ്രവാചകന്മാർക്ക് ഒരാൾക്കിടയിലും. ലാ നുഫരിഖു ബൈന അഹദി മിൻ റുസുലി അവന്റെ ദൂതന്മാർക്കിടയിൽ ഒരാളോടും ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല. ലാ നുഫരിഖു ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല ബൈന അഹദി മിൻ റുസുലി പ്രവാചകന്മാർക്ക് ഒരാൾക്കിടയിൽ ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല. മറ്റ് ജൂതരും ക്രൈസ്തവരൊക്കെ ചെയ്തതുപോലെ പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവർ യഥാർത്ഥ സത്യവിശ്വാസികളല്ല. പ്രവാചകന്മാരുടെ പേരിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കെട്ടുകഥകൾ മാത്രമാണ് വിശ്വാസികൾ നിഷേധിക്കുന്നത്. ഏറ്റക്കുറച്ചിലില്ലാതെ എല്ലാവരെയും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സത്യവിശ്വാസികൾ അംഗീകരിക്കുന്നു. ഏറ്റക്കുറച്ചിലില്ലാതെ എല്ലാവരും ഒരേ ഒരു മുഹമ്മദ് ചെല്ലുന്നുണ്ട്. എന്നാലും പ്രവാചകന്മാർക്ക് ഇന്ന പ്രവാചകന കൂടുതൽ സ്ഥാനം അങ്ങനൊന്നും നമുക്ക് മനസ്സിലൊന്നും വിചാരിക്കാൻ പാടില്ല. കാരണം ഒരുപാട് പ്രവാചകന്മാർ എല്ലാ കാലഘട്ടത്തിലും സത്യദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ സത്യദീൻ ഈ ഭൂമി ലോകത്ത് നടപ്പാക്കാൻ വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച് അള്ളാഹുവിന്റെ ദീൻ നടപ്പാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചവരാണ് എല്ലാ പ്രവാചകന്മാരും. ഒരേ സത്യസന്ദേശവുമായിട്ടാണ് അവർ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ലാ നുഫരിഖു ബൈന അഹദി മിൻ റുസുലി പ്രവാചകന്മാരിൽ ഒരാൾക്കിടയിലും നമ്മൾ വിവേചനം കാണിക്കുന്നവരല്ല സത്യവിശ്വാസികൾ എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ജൂതരും ക്രൈസ്തവരൊക്കെ എന്താ ചെയ്തത്? ഓരോ പ്രവാചകന്മാർക്കും വ്യത്യാസം കൽപ്പിക്കുകയും അവർ ചില പ്രവാചകന്മാരെ ശ്രേഷ്ഠരായി ദൈവമായി ഒക്കെ സങ്കല്പി പ്രവാചക ദൈവപുത്രനായി സങ്കല്പിക്കുകയും അങ്ങനെയൊക്കെ അവർ വിവേചനം കൽപ്പിക്കുകയുണ്ടായി. എന്നാൽ സത്യവിശ്വാസികളോ ലാ നുഫരിഖു ബൈന അഹദി മിൻ റുസുലി ഞങ്ങൾ അവർ ദൂതന്മാർക്കിടയിൽ ഒരാളോടും വിവേചനം കാണിക്കുകയില്ല. വക്കാലു എന്താ സത്യവിശ്വാസികൾ പറയുന്ന വക്കാലു സെനുവിനാവാത്തവിനാ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു. അതാണ് സത്യവിശ്വാസികളുടെ പ്രകൃതം. സെനുവിനാവാത്തവിനെ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നാണ് സത്യവിശ്വാസികളുടെ പ്രകൃതം. എന്നാൽ സത്യനിഷേധികളോ സെനുവിനാവാ അസൈന
കേട്ടു ധിക്കരിച്ചു എന്നതാണ് സത്യനിഷേധികളുടെ പ്രവർത്തനം. എന്നാൽ സത്യവിശ്വാസികളുടെ പ്രവർത്തനം എന്താണ്? സമീപന വാക്തവന ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിന്റെ ദർശനം അംഗീകരിക്കുകയാണ് വിശ്വാസികളുടെ ബാധ്യത. സമീന വാസൈന ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു എന്നാണ് യഹൂദർ പറഞ്ഞിരുന്നത്. എന്നാൽ സമീന വാത്തവന ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നായിരിക്കും മുസ്ലിങ്ങളുടെ നിലപാട്. അള്ളാഹു അല്ലാതെ മറ്റൊരു അവലംബമോ അഭയസ്ഥാനമോ ഇല്ല, അവനിലേക്കാണ് മടക്കം എന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് വിശ്വാസി. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും പാപമോചനവും ഉണ്ടായാലല്ലാതെ രക്ഷ പ്രാപിക്കുകയില്ല എന്ന ബോധ്യവും സത്യവിശ്വാസിക്കുണ്ട്. അതിനാൽ അവൻ പാപമോചനത്തിനായി സദാ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസിയോ, എനിക്ക് ഈമാൻ കിട്ടിയണല്ലോ, ഞാനൊക്കെ ഏതായാലും സ്വർഗത്തിലാണെന്ന് കരുതി സമാധാനിച്ചിരിക്കുമോ? സത്യവിശ്വാസി ഇല്ല. അവൻ എന്നും പ്രവാചകൻ പോലും ഒരു ദിവസം നൂറിലധികം തവണ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ പോലും നൂറിലധികം തവണ പാപമോചന പ്രാർത്ഥന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം അല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഹിദായത്ത് ലഭിച്ചത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇനി സ്വർഗം ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് എല്ലാ നേട്ടങ്ങളും കൈവരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും അള്ളാഹുവിലെ പാപമോചനത്തിൽ ഇറന്നുകൊണ്ട് അങ്ങനെയാണ് ഓരോ സമയവും നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ സൂറത്തുകളിൽ പഠിച്ചത് നമുക്കെന്തെങ്കിലും നേട്ടം കൈവരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസബ്ബിഹ്, നീ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. ബിഹംദി റബ്ബിക, നിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, വസ്തഗ്ഫിർഹു, അവനോട് പാപമോചനത്തിന് ഇരക്കുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, നിശ്ചയമായും അള്ളാഹു ഏറെ പാപമോചനം സ്വീകരിക്കുന്നവനാണ്, പശ്ചാത്തപം സ്വീകരിക്കുന്നവനാണ്. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുവോട് പാപമോചന പ്രാർത്ഥന നേടിക്കൊണ്ട് അള്ളാഹുവിലേക്കാണോ നമ്മുടെ മടക്കം, അവയിലേക്കൽ മസീർ, അള്ളാഹുവിലേക്കാണ് മടക്കം. അപ്പം ധാരാളമായി പാപമോചന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം, ഞങ്ങളുടെ പാപങ്ങൾ റബ്ബനാലാത്ത വാഹിദനായി മിസ്സിനെ അടുത്തൊരു പ്രാർത്ഥന നമ്മളുണ്ട്. അപ്പം നമ്മുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ നീ പുറത്തു തന്നെയെന്ന് ദിവസവും നമ്മൾ പാപമോചന പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. അള്ളാഹു നിർബന്ധിക്കുന്നില്ല നഫ്സൻ ആത്മാവിനോട് ഒരാളോടും, ഇല്ലാ ഉസ്റഹ, അവരുടെ കഴിവിൽപ്പെട്ടതല്ലാതെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്റഹ, അള്ളാഹു ഒരാളെയും നിർബന്ധിക്കുന്നില്ല, ഇല്ലാ ഉസ്റഹ, അവരുടെ പരിധിയിൽപ്പെട്ടതല്ലാതെ, അവരുടെ കഴിവിൽപ്പെട്ടതല്ലാതെ. ലഹാമാ കസബത്ത് വാലൈഹാ മക്തസബത്ത്, എന്നാൽ ലഹാമാ കസബത്ത് അവർ നല്ല പ്രവർത്തിച്ചാൽ അവർക്ക് തന്നെ ഉണ്ടാവും, വാലൈഹാ മക്തസബത്ത്, അവരുടെ ദോഷ ഫലങ്ങളും അവർ ദോഷം ചെയ്തതിൻ്റെ ഫലങ്ങളും ദുഷ്ഫലങ്ങളും അവർക്ക് തന്നെ ഉണ്ടാവും. അപ്പം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്റഹ, അള്ളാഹു ഒരാളെയും ഒന്നും നിർബന്ധിക്കുന്നില്ല, എനിക്കതൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നാലോ നമുക്ക് പ്രതിഫലങ്ങളൊക്കെ കുറയും. അതിൻ്റെ തൊട്ട് ശേഷം തന്നെ പറയണ ലഹാമാ കസബത്ത് വാലൈഹാ മക്തസബത്ത്. അപ്പം നമ്മൾ എന്താണോ പ്രവർത്തിച്ചത് അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം ഓരോന്നും അള്ളാഹും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹു ഒരാളോടും, ടെക്സ്റ്റിലുള്ള എക്സ്പ്ലനേഷൻ നോക്കുക, അള്ളാഹു ഒരാളോടും അവരുടെ കഴിവിൽപ്പെടാത്തത് കൽപ്പിക്കുന്നില്ല, ഓരോരുത്തരും പ്രവർത്തിച്ച നന്മതിന്മങ്ങളുടെ ഗുണവും ദോഷവും അവർക്ക് തന്നെയാണ് എന്നത് ഓരോരുത്തരുടെയും നന്മതിന്മങ്ങളുടെ ഗുണവും ദോഷവും അവർക്ക് തന്നെയാണ് എന്നത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുടെ അടിസ്ഥാന തത്വമാണ്. സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. എന്നാൽ അള്ളാഹു ആകട്ടെ മനുഷ്യരുടെ മേൽ ഒരിക്കലും അവർക്ക് വഹിക്കാൻ കഴിയാത്ത ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയോ അവർക്ക് കഴിയാത്ത കാര്യങ്ങളുടെ പേരിൽ ശിക്ഷിക്കുകയില്ല. അള്ളാഹുവിനെ അറിയാലോ, വൈൻ തുബുദു മാഫി അംഫുസിക്കും തുഹ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ല, ഓരോരുത്തർക്കും എത്രത്തോളം കഴിയും എത്രത്തോളം കഴിയില്ല എന്ന് അള്ളാഹുവിനെ അറിയാം. അതുകൊണ്ട് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്ഹ, അള്ളാഹു ഒരാളെയും നിർബന്ധിക്കുന്നില്ല, പക്ഷേ ഒരാൾക്ക് എത്രത്തോളം കഴിയും എത്രത്തോളം കഴിയില്ല എന്നൊക്കെ അള്ളാഹുവിനെ അറിയാം. അതുകൊണ്ട് എന്നും എനിക്ക് കഴിയാത്തതാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് അവകാശമില്ല.
സത്യ പ്രബോധന മാർഗത്തിൽ സമരം ചെയ്യുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. അത് അള്ളാഹു എന്താണ് ചെയ്യുന്നത്, വെറുതെ ചെയ്യുന്നതിന്റെ സൽഫലവും അവന് തന്നെയാണ്, ദുഷ്ഫലവും അവന് തന്നെയാണ്. അള്ളാഹു ഓരോരുത്തരുടെ മനസ്സുകളിലേക്കാണ് നോക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവുകളും അള്ളാഹു നന്നായിട്ട് അറിയുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാം അള്ളാഹു അറിയുമല്ലോ. അതുകൊണ്ട് നമുക്കൊന്നും പിന്നെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അവസരം ഇല്ല ഈ സത്യ പ്രബോധന മാർഗത്തിൽ, അല്ലെങ്കിൽ സത്യത്തിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിൽ. നെക്സ്റ്റ്, റബ്ബനാലാ തുവാസിദന, ഇങ്ങനെയൊക്കെ ഈ ചെയ്യുന്നതിൽ നമ്മൾക്ക് വല്ല നമുക്ക് രണ്ടത്ര നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലേ. അതുകൊണ്ട് റബ്ബനാലാ തുവാസിദന ഇന്നസീന വസ്തുവിന, റബ്ബനാ ലാ തുവാഖിദന, റബ്ബനാ ഞങ്ങളുടെ നാഥ, ലാ തുവാഖിദന ഞങ്ങളെ നീ പിടികൂടരുതേ, ഇന്നസീന വസ്തുവിന ഞങ്ങൾ മറക്കുകയോ ഞങ്ങൾ മറന്നുപോയത്, ഔ വസ്തുവിന ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, റബ്ബനാ ലാ തുവാഖിദന ഇന്നസീന വസ്തുവിന, അള്ളാഹുവേ ഞങ്ങളുടെ നാഥ, ലാ തുവാഖിദന ഞങ്ങളെ നീ പിടികൂടരുതേ, ഇന്നസീന ഞങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ, ഔ വസ്തുവിന അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റ് അറിയാതെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കരുത് ഭാരം, നീ വഹിപ്പിച്ചതുപോലുള്ള ഭാരം, അലല്ലദീന മുൻകബിലിന ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ, ഞങ്ങളുടെ മുൻകഴിഞ്ഞ സമുദായങ്ങൾ വഹിച്ചതുപോലുള്ള ഭാരം ഞങ്ങളെ നീ വഹിപ്പിക്കരുത്. അതിന്റെ എക്സ്പ്രഷൻ നോക്ക്, മറവിയോ അബദ്ധമോ മൂലം മനുഷ്യരിൽ വീഴ്ചകൾ സംഭവിക്കുമല്ലോ, ഇത്തരം വീഴ്ചകൾ പുറത്തു തരണമെന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് വളരെ കണിശവും കർക്കശവുമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം പ്രയാസകരമായ വിധിവിലക്കുകൾ വിശ്വാസികൾക്ക് ഭാരമായി തീരും. ചിലപ്പോഴെങ്കിലും അവ പാലിക്കുക പ്രയാസകരമായി തീരും. വിധിവിലക്കുകൾ പൂർത്തിയാക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ നീ ഞങ്ങളെ അകപ്പെടുത്തരുതേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വഹിക്കാനാവാത്ത ഭാരം വഹിക്കരുതേ എന്ന പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണ്. കഴിഞ്ഞു പോയ സമുദായങ്ങൾ അതാണ് എന്നൊരു വിഭാഗം, ഒരു മുഫസ്സിറുകൾ, ചില മുഫസ്സിറുകൾ അതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റൊരു വിഭാഗം എന്താ പറയുന്നത്, കഴിഞ്ഞുപോയ സമുദായങ്ങൾ അനുഭവിച്ച കഠിനമായ പരീക്ഷണങ്ങളും മഹാവിപത്തുകളും അത്യാഹിതങ്ങളും ഒന്നും ഞങ്ങൾക്ക് നൽകരുതേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ മറ്റൊരു ഉദ്ദേശം എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. എന്നാൽ ഇസ്ലാമിനിപ്പോ അങ്ങനെ ചെയ്യാൻ കഴിയാത്തൊരു ഇതൊന്നും ഇല്ലല്ലോ, ചെയ്യാൻ കഴിയാത്ത പാലിക്കാൻ കഴിയാത്ത വിധിവിലക്കുകളൊന്നും അള്ളാഹു ജനങ്ങൾക്ക് അങ്ങനെ അത്ര കഷ്ടപ്പാടുണ്ടാക്കുന്ന വിധിവിലക്കൊന്നും ഇല്ലല്ലോ. ചിലപ്പം മുൻകഴിഞ്ഞു പോയ ചിലപ്പോൾ അതാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് ഒരുപാട് ശിക്ഷ ഇറക്കിരുന്നില്ലേ അവരുടെ തെറ്റുകൾ കാരണം. അതുപോലെ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ, ഞങ്ങളറിയാതെ തെറ്റ് ചെയ്യുകയാണ്. റബ്ബനാല തുവാഹിദിന ഇന്ന, ഈ സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, റബ്ബനാല തുവാഹിദിന ഇന്ന സീന വഖ്തിന, റബ്ബനാ വലാ തഹ്മിൽ അലൈന, ഞങ്ങളെ നീ റബ്ബനാ ഞങ്ങളുടെ നാഥ, വലാ തഹ്മിൽ അലൈന ഞങ്ങളെ നീ തഹ്മിൽ അലൈന ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ, ഇസ്റൻ ഭാരം, റബ്ബനാ വലാ തഹ്മിൽ അലൈന ഇസ്റ, കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, കമാ ഹമൽതഹു നീ ചുമത്തിയതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിന ഞങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളുടെ മേൽ ചുമത്തിയതുപോലെ, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ ബി, റബ്ബനാ ഞങ്ങളുടെ നാഥ, വലാ തുഹമ്മിൽനാ നീ വഹിപ്പിക്കരുതേ, ഞങ്ങൾക്ക് കഴിയാത്ത ഭാരം, അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഭാരം, അത് രണ്ടും ഒന്നിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഭാരം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലധികം നീ തരരുതിയതൊക്കെ ഈ പ്രാർത്ഥന വളരെ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥന, റബ്ബനാവല തുഹമ്മില്ലാമാല തുവക്കത്തലനാബി, ഞങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് കഴിയാത്ത ഭാരം നീ ചുമത്തരുതേ എന്നുള്ള പ്രാർത്ഥന. വഴഫു അന്ന വഴഫുർലന, വഴഫു അന്ന വഴഫു അന്ന വഴഫുർലന, അള്ളാഹുവേ നാഥ, വഴഫു അന്ന വഴഫുർലന, എന്താണ് വഴഫു അന്ന, ഒരടയാളം മായ്ച്ചു കളയുന്നതിനാണ് അഫു എന്ന് പറയുന്നത്. വഴഫുർലന പിന്നെ കുറ്റം ചെയ്തയാളെ അനന്തര ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അതായത് ഇവയെല്ലാം അള്ളാഹുവിന്റെ കാരണത്തിൽ നിന്നുള്ളതാണല്ലേ, അഫുവും മഗ്ഫിറത്തൊക്കെ. അപ്പം പിന്നെ നമ്മളൊന്നും ചെയ്യാത്ത പോലെ പാപം മുക്തരായിക്കൊണ്ട് പ്രവേശിക്കുക, വഴഫു അന്ന ഞങ്ങളെ നീ പാപം മുക്തരാക്കണേ, വഴഫുർലന ഞങ്ങൾക്ക് നീ പുറത്തു വിടണേ, അതിനാണ് അനന്തര ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ വല്ല തെറ്റ് ചെയ്തുകൊണ്ട് അനന്തര ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ഈ വഴഫു അന്ന വഴഫുല. അപ്പോൾ വഴഫു അന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരടയാളം മായ്ച്ച് കളയുക, ഒന്ന് ചെയ്യുക ഒരു തെറ്റും ചെയ്യാത്ത പോലെ മായ്ച്ച് കളയുക. വഖഫുർലന എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ മായ്ച്ച് കളഞ്ഞിട്ടില്ല എങ്കിൽ വഖഫുർലന ഞങ്ങൾക്ക് നിങ്ങളെ നീ അനന്തര ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണേ എന്നുള്ള വഖഫു.
അള്ളാഹുവേ ഞങ്ങൾക്ക് നീ കാരുണ്യം തരണമേ. ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണല്ലോ, കാരണത്താണല്ലോ നമുക്ക് അഫുവും മാഗ്ഫിറത്തൊക്കെ ലഭിക്കുന്നത്. റഹംനാ, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. അൻത മൗലാന, നീയാണല്ലോ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവ്. പിന്നെ അതിനാൽ ഇവയെല്ലാം ലഭിക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാർ അവനോട് ഇങ്ങനെ അഫുവും മാഗ്ഫിറത്തൊക്കെ ലഭിക്കുന്ന എന്തുകൊണ്ടാണ്? അള്ളാഹു അർഹമു റാഹിമായതുകൊണ്ടാണല്ലോ. റഹംനാ, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. അൻത മൗലാന, നീയാണല്ലോ ഞങ്ങളുടെ രക്ഷിതാവ്. അള്ളാഹു അല്ലാതെ രക്ഷനും ഒരു കൈകാര്യകർത്താവും മറ്റാരും ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ സത്യഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്നുള്ള ഈ പ്രാർത്ഥന അള്ളാഹുവേ ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അള്ളാഹുവേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഖുർആനിലെ ഏറ്റവും വലിപ്പമുള്ള സൂറത്താണല്ലേ സൂറത്തുൽ ബഖറ. നമുക്കറിയാമല്ലോ 286 ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിൽ ഉള്ളത് അല്ലേ. 286-ാമത്തെ ആയത്തോടു കൂടിയാണ് സൂറത്തുൽ ബഖറ അവസാനിക്കുന്നത്. അൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ എന്നുള്ള ഈ ആയത്തോടു കൂടിയാണ് ഖുർആൻ സൂറത്തുൽ ബഖറ അവസാനിക്കുന്നത്. സത്യനിഷേധികൾക്കെതിരെ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. വിശ്വാസവും കുഫറും തമ്മിലുള്ള സംഘട്ടനത്തിൽ കുഫറിനെ നയിക്കുന്നത് പിശാചാണ്. സത്യവിശ്വാസവും കുഫറും തമ്മിലുള്ള സംഘട്ടനത്തിൽ കുഫറിനെ നയിക്കുന്നത് പിശാചാണ്. അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്തവനാണ് പിശാച്. വിശ്വാസികളെ ഞാൻ വേണ്ട രൂപത്തിൽ വിശ്വാസികളെ ഞാൻ എന്നിലേക്ക് ഇങ്ങനെ ആകർഷിപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് ശബ്ദം ചെയ്തിരിക്കുകയാണ് പിശാച്. അപ്പോൾ ആ പിശാചിൻ്റെയും അവൻ്റെ അനുയായികളുടെയും ചതിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് കാത്തുരക്ഷിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. സൂറത്തുൽ ബക്രയിലെ ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത, ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ലൈവ് ക്ലാസ്സിലേക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്തതായിരുന്നു. പിന്നെ ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠത നമ്മൾ സംസാരിച്ചു. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. അള്ളാഹു പിന്നെ ആയത്തുൽ കുർസി ഓതുന്ന വീടുകളിൽ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെയാണ് ഈ സൂറത്തും. ഇത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ആയത്ത് പാരായണം അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് അൽ ബക്രയിലെ അവസാന ആയത്തുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ രാത്രിയിൽ ഇത് പാരായണം ചെയ്താൽ അവൻ്റെ രക്ഷയ്ക്ക് അത് മതിയാകുമെന്നാണ് ഈ ഹദീസിലുള്ളത്. ഈ ആയത്തുൽ കുർസിയിലെ അവസാനത്തെ ഈ അമന റസൂൽ ഓതി കിടന്നാൽ അയാളുടെ രക്ഷയ്ക്ക് വേറെ ഒന്നും വേണ്ട, അത് തന്നെ മതി എന്നാണ് ഈ ആയത്തിനെ കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പിന്നെ നമ്മുടെ ഖുർആനെ ശരിക്കും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നല്ല രൂപത്തിൽ ഖുർആൻ പഠിക്കാനും അതിൽ വല്ല വീഴ്ചകളും ഖുർആൻ ഓകുന്നതിലോ അതിൻ്റെ മീനിങ് പറയുന്നതിലൊക്കെ വല്ല വീഴ്ചകളുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സദഖ അല്ലാഹുൽ അലിയുൽ അസീം. സദഖ ബില്ലാഹി റസൂലുഹു നബിയുൽ കരീം.